നെക്സ്റ്റ് 4 times 3 is 12. 4 times 3 is 12. 4 into 3 is equal to എത്രയാ? 12. 4 into 3 is equal to 12. എഴുതി വെച്ചോളൂ എല്ലാവരും. Next, 5 times 3 is 15. 5 times 3 is 15. അതെങ്ങനെയെന്ന് മനസ്സിലായോ? 5 പ്രാവശ്യം, 5 തവണകളായിട്ട് 3 3 3 3 3 3 അങ്ങനെ 5 പ്രാവശ്യം വരുമ്പോ ടോട്ടൽ എത്ര വരും? 5 times 3 is 15. അപ്പൊ 5 into 3 is equal to 15. എഴുതി വെച്ചോളൂ മക്കളെ. 15. ഓക്കെ അല്ലേ. നെക്സ്റ്റ് 6 times 3 is 18. 6 times 3 is 18. അപ്പൊ 6 into 3 എത്രയാ? 18. 6 into 3 is equal to 18. നെക്സ്റ്റ് 7 times 3 is 21. 7 times 3 is 21. അപ്പൊ 7 into 3 is equal to 21. എഴുതി വെച്ചോളൂ. 7 into 3 is equal to 21. എഴുതി വെച്ചോ. ആ ഇടക്കുണ്ടല്ലേ, എന്തുണ്ട്. നെക്സ്റ്റ് 8 times 3 is 24. അപ്പോ 8 into 3 is equal to 24. നെക്സ്റ്റ് 9 times 3 is 27. 9 into 3 is equal to 27. അതേപോലെ ലാസ്റ്റ് 10 times 3 is 30. അപ്പൊ നിങ്ങൾക്ക് ഇനി അടുത്ത ക്ലാസ് എത്ര മണിക്കാണ്? സെക്കൻഡിന് മാത്സ് ക്ലാസ് 11:30. ഞാൻ ചോദിക്കുന്നത് കറക്റ്റ് ആയിട്ട് എനിക്ക് ആൻസർ പറയണം. ഈ 11:30 മാത്സ് ക്ലാസ്, അതിനിടയിൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും സബ്ജക്ട് ക്ലാസ് ഉണ്ടോ മക്കളെ? ഏത് ക്ലാസ്? ഹിന്ദി. ഓക്കെ ഓക്കെ ഓക്കെ. ഒരു സബ്ജക്ട് EVS ഹിന്ദിയോ? അത് എത്ര മണിക്കാ? 10 മണിക്കുണ്ട്, പിന്നെ 10:30 ഇന്ന്, 11:30 അല്ലേ. അയ്യോ, 3 പീരീഡ് അടുപ്പിച്ചു വന്നു അല്ലേ. അപ്പൊ എന്റെ മക്കൾക്ക് ഹോംവർക്ക് തന്നാല് നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് തന്നാല് ബുദ്ധിമുട്ടും. മക്കൾ ഒരു കാര്യം ചെയ്തോ,
നമ്പർ ടുവിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മറന്നുപോയവരില്ലേ, അവരെഴുതി വെച്ചോ അവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. നമ്പർ ടു മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്പർ ടുവിൻ്റെതും അതുപോലെ അത് കഴിഞ്ഞിട്ട് ത്രീൻ്റെതും അത് എങ്ങനെ എഴുതേണ്ടത്? മിസ് പറഞ്ഞതുപോലെ എഴുതണ്ടോ അല്ലാതെ വിവരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. എങ്ങനെ എഴുതേണ്ടതെന്ന് മിസ് പറഞ്ഞുതരാം. നമ്മൾ വലത് സൈഡിൽ ഏറ്റവും ലാസ്റ്റ് ബോക്സിലില്ലേ ടെക്സ്റ്റ് ബുക്കിലെ 1 × 2 = 2 ആ ബോക്സിലുള്ളത് അതേപോലെ 3-ൻ്റെതും ആ സൈഡിലുള്ളത് എഴുതണ്ടു. അല്ലാതെ 1 × 3 = 3 എന്നൊന്നും വിവരിച്ച് എഴുതേണ്ട, ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിച്ചാൽ മതി. നോട്ട്ബുക്കിലേക്ക് ഒരു പ്രാവശ്യം 2-ൻ്റെയും 3-യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എഴുതി വെക്കുക. 3-യുടെ പെട്ടെന്ന് എഴുതാൻ പറ്റുമല്ലോ. മിസ് കാണിച്ചുതരാം ഏതാണ് എഴുതേണ്ടതെന്ന്. മിസ് കാണിച്ചുതരാം മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് ഈ സൈഡിലുള്ളത്, അതായത് മിസ് പറയുന്നത് ശ്രദ്ധിക്ക്. 1 × 2 ഞാൻ പറഞ്ഞ അങ്ങോട്ട് ശ്രദ്ധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? മ്യൂട്ട് ചെയ്ത് നോക്ക്. 1 × 2 = 2 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 2 എന്ന് എഴുതുക. 1 × 2 = 2 എന്ന് എഴുതുക. 2 × 2 = 4 എന്ന് എഴുതുക. അത് മാത്രം. അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3 എന്ന് എഴുതിയിട്ട് നെക്സ്റ്റ് 1 × 3 = 3 2 × 3 = 4 6 അങ്ങനെ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ മാത്രം എഴുതാമോ ക്ലാസ് കഴിഞ്ഞ ഉടനെ? 2-ൻ്റെ എഴുതാത്തവർ 2 കൂടി എഴുതുക, 2-ഉം 3-ഉം എഴുതി വെക്കുക കേട്ടോ. ഇപ്പൊ തന്നെ എല്ലാവരും എഴുതണേ, ആരും മറന്നു പോകരുത്. ഓക്കെ, മറന്നു പോകല്ലേ. ഇനി മിസ് നമ്പർ 4 പറഞ്ഞിരുന്നുണ്ട്, അതിപ്പോ എഴുതണ്ട. പേജ് നമ്പർ എത്രയാ? കഴിഞ്ഞ ദിവസം ഏത് പേജിലാ നിർത്തിയതൊന്ന് ടെക്സ്റ്റ് ബുക്ക് മറിച്ച് നോക്ക് സ്വന്തമായിട്ട്. എന്നിട്ട് മിസ്സിന് പറഞ്ഞതാ, നിങ്ങൾ അങ്ങനെ സുഖിച്ചു നിന്നാ ശരിയാവില്ല. എത്രയാ പേജ് നമ്പർ പറഞ്ഞുതരണം. പെൻസിൽ കൊണ്ട് എഴുതി കഴിഞ്ഞാൽ മായ്ച്ചു തരാൻ വരണം. എന്തെല്ലാം ഹെൽപ്പാന്ന് നിങ്ങളാ, അല്ലേ? മടിയന്മാരെ ആക്കി നിങ്ങളെ വീട്ടുകാരല്ലേ. അഫ്രാസ് വീഡിയോ ആണോ ഇത്? പേജ് നമ്പർ കിട്ടിയില്ലേ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്നല്ലേ? കിട്ടിയോടാ? മദ്രസയിൽ നിന്ന് വന്ന ഉടനെ ഉണ്ടാവുമല്ലോ അല്ലേ. ബട്ടൺസ് എല്ലാം ഇട്ട് യൂണിഫോം ഇട്ട് ഇടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ബട്ടൺസ് ഇടാൻ പറഞ്ഞില്ലേ. പേജ് നമ്പർ 78 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്പർ ഓഫ് 3 ആണ് ഇപ്പൊ പറഞ്ഞത്. നമ്പർ ഓഫ് 3 പേജ് നമ്പർ 78 100 മുതൽ അങ്ങോട്ട് ഇങ്ങനെ ഓരോ പേജ് മറിക്കും. പേജ് നമ്പർ 78 മൾട്ടിപ്ലിക്കേഷൻ ടേബിള് 1 × 3 = 3 മിസ് അത് ഗ്രൂപ്പിൽ അയച്ചുതരാം ഇപ്പൊ തന്നെ. അപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് ഓഫ് 2 എന്ന് എഴുതിയിട്ട് 2-ൻ്റെ എഴുതിയിരിക്കണം. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 3 എന്ന് എഴുതിയിട്ട് 3-യുടെ എവിടെ എഴുതി വെക്കുക. എഴുതി വെക്കുള്ളൂ എല്ലാവരും. മിസ് പറയുന്ന സമയം തന്നെ എഴുതണം. നിങ്ങൾ അത് അവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുറേ എഴുതാൻ വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ട് വരും എല്ലാ വിഷയങ്ങളും എഴുതാൻ വരുമ്പോൾ. അഫ്രാസിന് കിട്ടിയില്ലേ മോനെ 78? കിട്ടിയില്ലടാ. 78 മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ കിട്ടിയില്ലേ? സെമസ്റ്റർ 2 ആണ്. അതാണ് അഫ്രാസ് ഇങ്ങനെ മറിക്കേന്ന്. എങ്ങനെ കാണല്, ഫസ്റ്റ് സെമസ്റ്റർ ബുക്കും കൊണ്ടാ വന്നേ. എന്താ അഫ്രാസേ? മദ്രസയിൽ പോകുമ്പോ ഇനി ഉമ്മയോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോണം കേട്ടോ. അനക്ക് രാവിലെ ഇന്ന ക്ലാസ് ആണ്,
ആ ബുക്ക് എടുത്തു വെക്കണമെന്ന് ഉമ്മയോട് പറയണം. ഏ പിന്നെന്താ ലേറ്റ് ആയിട്ട് കേറിയ ക്ലാസ്സില്? അന്ന് വേഗം ഇറങ്ങിക്കോ. അത് ലേറ്റ് ആയിട്ട് വന്നേ. അതെ, എവിടെ പോയത്? ഓക്കെ ഓക്കെ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നമ്പർ 3, പേജ് നമ്പർ 78 അഫ്രാസേ. അപ്പൊ നമ്പർ 2-ന്റെയും 3-യുടെയും മക്കളെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതാൻ മറക്കരുത്. ഇപ്പൊ തന്നെ എഴുതി വെച്ചോ, എന്നാലും നിങ്ങൾക്ക് കുറച്ച് സമയം ഫ്രീ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് അടുപ്പിച്ച് ക്ലാസ് ആയില്ലേ. അവിടെ തന്നെ ടേബിളിന്റെ അടുത്ത് തന്നെ 3-4 സബ്ജക്റ്റിന്റെയും ബുക്ക് ഇങ്ങനെ ക്രമത്തിൽ വെക്ക്, ടൈം ടേബിൾ അനുസരിച്ച്. ഓരോ ടൈമിന് ഇങ്ങനെ എഴുന്നേറ്റ് പോകരുത് കേട്ടോ. ഇപ്പൊ നമ്പർ ഓഫ് 3-യുടേതാണ് ഇന്ന് പഠിപ്പിച്ചത്. ഞാൻ അത് ഇപ്പൊ ക്ലാസ് ഗ്രൂപ്പിൽ അയക്കും. നിങ്ങൾ എഴുതുക, നോട്ട്ബുക്കിലേക്ക് ഒരു പ്രാവശ്യം എഴുതി വെക്കുക. ഓക്കെ ആണോ? നമ്പർ 2 എഴുതാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി മിസ് അയക്കുന്നുണ്ട്. അതെന്താ സൗണ്ട് വരുന്നേ? ആരാ മ്യൂട്ട് ചെയ്ത് വെച്ചത്? ഓക്കെ, ഇപ്പൊ മിസ് ഇത് ക്ലാസ് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നമ്പർ 2-ന്റെയും 3-ന്റെയും അയച്ചിട്ടുണ്ട്. മക്കള് പഠിക്കണേ, എന്നാലേ ആവുലട്ടോ. ഫ്രീ ടൈമിലൊന്നും അവിടെ ഇവിടെയും പോയി സമയങ്ങളല്ലേ. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് സമയം കിട്ടുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ ആണോ? ഫാത്തിമ എഴുതി കഴിഞ്ഞോ? ഏ എഴുതി. ഓക്കെ ഓക്കെ, ബൈ 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 ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ അല്ലേ. 11:30 അല്ലേ. ഓക്കെ, താങ്ക് യു. 11:30 വീണ്ടും എല്ലാരും വരണേ. യൂണിഫോം ഇടണേ, യൂണിഫോം ആരും മാറ്റി വെക്കണ്ട. കീർത്തി ഇപ്പഴാ വന്നല്ലേ. ഓക്കെ ബൈ. കീർത്തി എഴുതണം മോളെ നമ്പർ 2, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് നമ്പർ 2 ആൻഡ് നമ്പർ 3. മിസ് ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതിട്ടോ. ഓക്കെ ബൈ 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 ബൈ. Okay. Bye.